മാസ്റ്റർ കേക്കാരന്റെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഫസ്റ്റ് മന്ത് സ്റ്റഡി പ്ലാൻ നമുക്കറിയാം. നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇക്വലൻസി ഒക്കെ നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ആദ്യം അപ്ലൈ ചെയ്യുക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. സിലബസിന്റെ കാര്യത്തിൽ ആർക്കും പേടി വേണ്ട, സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, മുൻവർഷ സിലബസ് ഉണ്ട്. അത് ജമ്പ് പാട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 7 മൊഡ്യൂളാണ് ഉള്ളത്, 70 മാർക്കിന്. അത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഉയർന്ന റാങ്ക് ബാഗത്ത് നേടാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. മാസ്റ്റർ കെ അക്കാഡമി ഫസ്റ്റ് മാസത്തെ ആദ്യത്തെ മാസം സ്റ്റഡി പ്ലാൻ, മാർച്ച് മാസം സ്റ്റഡി പ്ലാൻ പറയുകയാണ്. കൃത്യമായി പറയട്ടെ, ഓരോ വീക്കിലും എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. കാരണം ഈ ഒരു സിലബസ് എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ നടക്കുന്ന കേസല്ല. നമ്മളപ്പോ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ, സിലബസിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക. കൃത്യമായിട്ട് നമുക്കൊരു എന്താണ് 10 മൊഡ്യൂൾ അടങ്ങുന്ന സിലബസ് ഉണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക. അതാണ് ഫസ്റ്റ് വീക്കിൽ പഠിക്കേണ്ട മൈക്രോസ്കോപ്പി ആൻഡ് സ്റ്റെയിനിങ് ടെക്നിക്സ്. അതിന്റെ വീഡിയോ ക്ലാസ് രാഗിമീസ് എടുത്ത വീഡിയോ ക്ലാസ് ഇങ്ങനെ ഒതുങ്ങുന്നു, PDF നോട്ട്സ് ഉണ്ട്, കൃത്യമായിട്ട് അത് പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അത് എങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, ഗൂഗിളിൽ നോക്കാം, അതല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കാം, അതല്ലെങ്കിൽ പുസ്തകങ്ങൾ കളക്ട് ചെയ്യാം. അങ്ങനെ കളക്ട് ചെയ്ത് മാക്സിമം സെൽഫായിട്ട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. തുടക്കത്തായിട്ട് പറയുകയാണ്, അങ്ങനെയാണ് പഠിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ മൈക്രോസ്കോപ്പി പഠിക്കുക, സ്റ്റെയിൻ ആൻഡ് ടെക്സ് പഠിക്കുക, അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങളൊരു ബുക്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെക്കുക. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ, ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴാണ്. ശേഷം സെക്കൻഡ് വീക്കിൽ പഠിക്കേണ്ട ഫുഡ് പോയിസണിങ് ആണ്. അതിന്റെ വീഡിയോസ് നിങ്ങളുടെ ആപ്പിൽ ഉണ്ടാകും, അത് കൃത്യമായിട്ട് പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, പഠിക്കുക. ഞങ്ങൾ ചെയ്യും. ഞാൻ ഒരു കാര്യത്തെ പറയാൻ വിട്ടുപോയി, ഫസ്റ്റ് വീക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും ഓരോ വീക്കിലും എവറി സൺഡേ അറ്റ് എക്സാം, സൺഡേ അറ്റ് 9 PM എല്ലാ ഞായറാഴ്ചകളിലും എക്സാം ഉണ്ടാകും. നമ്മൾ വെറുതെ നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ ഒരാഴ്ച ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഞായറാഴ്ച നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും. എക്സാമിന് ചിലപ്പോൾ 25 ചോദ്യമായിരിക്കും, ചിലപ്പോൾ 15 ചോദ്യമായിരിക്കും, ഡിപ്പെൻസ് ആണ്. ഒരു 25 questions കരുതുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും നമ്മുടെ അധ്യാപകൻ തന്നെ. ആ 25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് സൂം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തരും. ഗുണം 2, ഒന്നുകൂടെ ക്ലാസ് കിട്ടും, 2 ഡൗട്ടുകൾ അപ്പൊ തന്നെ ലൈവ് ക്ലാസ് ചോദിക്കാൻ പറ്റും. ഇനി ലൈവ് പറ്റാത്തവർക്ക്, കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആക്കുന്നതായിരിക്കും. മാക്സിമം കഴിയുന്നവരൊക്കെ ലൈവ് അറ്റൻഡ് ചെയ്യുക, സംശയങ്ങളൊക്കെ പഠിച്ച് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിക്കണം. റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിക്കുന്നതാണ് ആദ്യത്തെ ജോലി. 2, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെൽഫായിട്ട് തയ്യാറാക്കണം. അവിടാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. സെൽഫായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. പിന്നീട് ഞങ്ങളുടെ എക്സാം എഴുതണം. ഞങ്ങളുടെ എക്സാം എഴുതിയതിന് ശേഷം അതിന്റെ ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും ചെയ്യുക. സെക്കൻഡ് വീക്കില് ഫുഡ് പോയിസണിങ് ആണ്. തേർഡ് വീക്ക് 2 different topics ആണ്. സീവേജ് ഒരു ടോപ്പിക്, ന്യൂട്രീഷൻ വേറെ ടോപ്പിക്. രണ്ടും ഒന്നിച്ചല്ല, രണ്ടും രണ്ടായിട്ടാണ്. സീവേജ് ഒരു ടോപ്പിക് പഠിക്കണം, ന്യൂട്രീഷൻ വേറെ ടോപ്പിക് ആയിട്ട് പഠിക്കണം. ഫോർത്ത് വീക്കിൽ അതാണ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ആണ്. പ്രീവിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് മാർച്ച് മാസം പഠിക്കേണ്ട 4 topics ഉള്ളത്. അപ്പൊ ചില കുട്ടികൾ ഈ സാറേ, ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഈ 4 എണ്ണം പഠിക്കും, പിന്നെ എന്തിനാ ഈ 1 മാസത്തേക്ക്? നിങ്ങൾ പഠിച്ചോ, ബാക്കി ടോപ്പിക്സും ആഡ് ചെയ്ത് തരും, പക്ഷെ ഇത്രയും കമ്പൽസറി പഠിച്ചിരിക്കണം. ഈ 4 topics കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. സെൽഫായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. സെൽഫായിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ പിറകിൽ റിസർച്ച് ചെയ്യണം. അപ്പൊ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും ഉത്തരവിടെ നിങ്ങൾക്ക് പറ്റണം. എക്സാം ഉണ്ട്, ഞായറാഴ്ച എക്സാം ഉണ്ട്, ഞായറാഴ്ച എക്സാം എഴുതണം. ശേഷം ലൈവ് ക്ലാസ് ഉണ്ട്, ലൈവ് അറ്റൻഡ് ചെയ്യണം. ലൈവ് പറ്റുന്നില്ല തന്നെ റെക്കോർഡ് ക്ലാസ് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ടോപ്പിക്, ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് കണ്ട് പഠിച്ചെടുക്കണം. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് മാർച്ച് 2 ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വെബിനാറിൽ തന്നെ ഏകദേശം 1.5 മണിക്കൂർ 20 മിനിറ്റ്, നമ്മൾ അരമണിക്കൂറാണ് ഫോക്കസ് ചെയ്ത് വെബിനാർ സംഘടിപ്പിക്കുന്നത്. അത് 1 മണിക്കൂറായി, ഏകദേശം 1.5 മണിക്കൂറോളം, 1:20, 1 മണിക്കൂർ 20 മിനിറ്റോളം ആ വെബിനാർ നീണ്ടു നിന്നു. കുറെ ഡൗട്ടുകളൊക്കെ ചോദിച്ചു, അതെല്ലാം കൃത്യമായി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട്. വളരെ ഉപകാരപ്പെട്ടു. അതിന്റെ റിസൾട്ടാണ് മാക്സിമം കുട്ടികൾ ആദ്യ ദിവസം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാം. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും. ഇനിയും ജോയിൻ ചെയ്യാം. ഓഫർ ഫീസാണ് ഇപ്പോൾ ഉള്ളത്, നമ്മുടെ കറക്റ്റ് ഫീസ് അല്ല, ഓഫർ ഫീസാണ് ഉള്ളത്.
മാസ്റ്റർ കേക്ക് അക്കാഡമിയുടെ ഏതൊരു കോഴ്സ് പഠിച്ചവർക്കും നമുക്ക് എന്ത് കിട്ടും? റിഡക്ഷൻ കിട്ടും. അവർക്ക് ഒരു സ്പെഷ്യൽ ഫീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രയോജനം, ഈ ഫീസ് റിഡക്ഷൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.